മുറിക്കേണ്ടി വരും. ഇതെങ്ങനെ കാറ്റ് വീഴ്ച? അല്ല നമ്മുടെ ചർച്ച എന്തായി? കാറ്റ് വീഴ്ചയ്ക്ക് നമുക്ക് ആന്റിബയോട്ടിക് പ്രതിരോധം നോക്കാം. മരങ്ങളിൽ രാസമരുന്നുകൾ ഉപയോഗിക്കാൻ വിലക്കുണ്ട്. ഞങ്ങളും പത്രം വായിക്കുന്നവരാ. ഇനി ഉപയോഗിച്ചാലും മരുന്നിന്റെ വീര്യം കഴിഞ്ഞാൽ അത് വീണ്ടും വരും സാറേ. മാതൃഭൂമിയിലുണ്ട്. വേറെ എന്താ വഴി? കാറ്റ് വീഴ്ച പടരാതിരിക്കാൻ തൃശ്ശൂർ ജില്ലയിൽ 28,000 തെങ്ങുകൾ മുറിച്ചു മാറ്റി. കർഷകർക്ക് നഷ്ടപരിഹാരം, പുതിയ തൈകൾ നടാൻ ആനുകൂല്യങ്ങളും നൽകി. 1978 പരിഹാര മാർഗങ്ങൾ ഇതേ പത്രത്തിലുണ്ട്. എന്തുകൊണ്ട് തോറ്റു കാറ്റ് വീഴ്ചയോട്? ഞങ്ങളിതൊന്ന് പഠിക്കട്ടെ. നിങ്ങൾ പഠിച്ച് പരീക്ഷ പാസ്സായിട്ട് വാ, ഞങ്ങൾ വേറെ വഴി നോക്കട്ടെ. കേരമില്ലെങ്കിൽ പിന്നെ എന്ത് കേരളം സാർ? മാതൃഭൂമി നാളേക്കായി ചിന്തിച്ചു നോക്കാം.